ഹലോ സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു ക്യാരറ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് എന്നാലും ഇന്നത്തേത് നമ്മളെ വീഡിയോയിൽ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇതിപ്പം നല്ല തന്നെ ആയിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ചൊക്കെ അടവാക്കി ഉണ്ടാവുക ഇന്നെന്തായാലും ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് നമുക്കിത് ആദ്യമൊന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മളിത് ഗ്രേറ്റ് ചെയ്യാതെ കുക്കറിൽ വേണമെങ്കിൽ രണ്ടോ മൂന്നോ ബീസിലടിച്ചിട്ട് നന്നായിട്ട് വേപ്പിച്ചിട്ട് പിന്നെ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ക്യാരറ്റ് പുടിങ്ങ് ഉണ്ടാക്കാം പക്ഷേ എനിക്ക് ഇഷ്ടം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ഉണ്ടാക്കുന്നതാന്നെട്ടോ ഇപ്പം ഞാൻ അങ്ങനെ പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് എനിക്ക് അരച്ചിട്ടുണ്ടാക്കുന്നത് വേവിച്ചിട്ട് അരച്ചിട്ടുണ്ടാക്കുന്നുണ്ടല്ലോ അത് അത്ര വലിയ ഇഷ്ടം കുറവാണ് കുറവാന്നിട്ടോ അതിനുശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ക്യാരറ്റ് കൂട്ട് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ടാൽ മതി നിങ്ങൾക്ക് കാരണം നമ്മൾ പിന്നെ ഓൾറെഡി പാല് തിളപ്പിക്കുന്ന സമയത്ത് മിൽക്കി മേഡൊക്കെ ചേർക്കുമല്ലോ അപ്പോൾ ക്യാരറ്റിന് ആവശ്യമായത് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക നല്ലൊരു നമ്മൾ അലുവിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ വേറെ വേറെ ആവുന്ന വിധത്തിൽ നമ്മൾ ഇതൊന്ന് പിന്നെ ഇതുപോലെയൊക്കെ എടുത്താൽ മതി കേട്ടോ ഒരുപാട് കൂടുതലാകരുത് ഒരു പാക്കറ്റ് പാലിനൊക്കെ അര അര ലിറ്ററിൻ്റെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ക്യാരറ്റ് തന്നെ മതി അപ്പോൾ കൂടുതൽ ക്യാരറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് വലിയ ടേസ്റ്റിട്ട് ഇത് മിൽക്ക് ക്യാരറ്റ് പുട്ടിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അരച്ചിട്ടാകുമ്പോൾ നമ്മൾ വെറും ക്യാരറ്റ് പുട്ടിങ്ങായല്ലോ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം നല്ലൊരു പിന്നെ മണം വരും ആ സമയം വരെ ഇങ്ങനെ വഴറ്റിയെടുക്കണം ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത് തീ കൂട്ടി കൊടുത്താൽ പെട്ടെന്ന് അത് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒരു മാറ്റം വരും ഞാനിത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചില്ല ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് വാങ്ങിച്ചതാണ് അപ്പോൾ ചൈനാ ഗ്രാസൊക്കെ ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ വിചാരിച്ച് ഏതായാലും ഒന്ന് പുഡിങ്ങാക്കാന്നുള്ളത് ഒരു പാക്കറ്റ് പാലൽ ഇനെ വേണ്ടു വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുക വിചാരിച്ചതാന്ന് കേട്ടോ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇസുബേബിയും കൂടെ കഴിച്ചോളും പുടിങ്ങൊക്കെ ആകുമ്പോൾ ചെറിയ മക്കൾക്കും നല്ല ഇഷ്ടമല്ലേ അപ്പോൾ ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെയും കഴിക്കാമല്ലോ ഫ്രിഡ്ജെന്ന് വെച്ചിട്ട് എടുത്തിട്ട് കുറേ സമയം പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് അതായി വന്നതിന് ശേഷം ഞാനൊരു പാനിലോട്ട് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പം ഈ പാലിൻ്റെ കവറെല്ലാം പിന്നെ നമ്മൾ പഞ്ചായത്തിലവർ എടുക്കാൻ വരുന്നുണ്ട് എപ്പോഴും പാലൊക്കെ ഒഴിച്ച് അങ്ങനെ തന്നെ അങ്ങനെ വേസ്റ്റ് ഇടലാന്ന് ഇപ്പം ആകുമ്പോൾ അതൊക്കെ കഴുകിയിട്ട് അപ്പം തന്നെ അവിടെ എടുത്ത് വെക്കലാന്നെട്ടോ അങ്ങനെ പാ ഒരു അടുപ്പത്ത് പാൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ ചൈന ഗ്രാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ പത്ത് ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് ആണല്ലോ കിട്ടുന്നത് പക്ഷേ എനിക്ക് അത്രയും കൂടുതൽ മക്കൾക്കൊക്കെ കൊടുക്കുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ചൈനാഗ്രാസ് ഇട്ടിട്ടുണ്ടായിട്ടില്ല കേട്ടോ കുറച്ചേ ഇട്ടിട്ടുള്ളൂ അതൊന്നും അവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കുതിരണം ആ കുതിർന്നതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൽ തന്നെ അവിടെ അടുപ്പത്തെടുത്ത് വെക്കാം നമ്മൾ ഏത് പാനിലാണോ അടുപ്പത്ത് വെക്കുന്നത് പിന്നെ ഗ്രാൻ ചൈനാഗ്രാസ് അതേ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചാൽ മതി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പാലും ചൂടായി വന്നിട്ടുണ്ട് തിളക്കണ്ട ചൂടായ സമയത്ത് മിൽക്കി മേഡ് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ മിൽക്കി മേഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഇത് ചേർക്കുമ്പോൾ ഒരു വേറെ തന്നെ പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ് അത് ഇതിനകത്തല്ല നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഈ മിൽക്കി മെയ്ഡ് ഒഴിക്കുമ്പോൾ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അല്ലേ അതിൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് പിന്നെ ഒരു അരട്ടിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്ര അളവൊന്നുമില്ല പിന്നെ ഞാനെന്തായാലും പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ മധുരം നല്ല മധുരം ഉണ്ട് കേട്ടോ പിന്നെ ഒന്ന് രണ്ടു സ്പൂൺ പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനടുക്കിതേ ഇപ്പുറത്ത് നമ്മളെ ചൈന ഗ്ലാസും റെഡിയായി വരുന്നത് ഇത് രണ്ടും ഒരേ ടൈമിൽ രണ്ട് ബർണറുകൾ വെച്ചിട്ട് വേണം കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് കാരണം നമ്മൾക്ക് രണ്ടും ഒരേ ചൂടിൽ കിട്ടണം ഒന്നിന് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കട്ട് പിടിച്ചോ നല്ല പൊടിങ്ങായിട്ട് കിട്ടില്ല അതുപോലെ ഇത് നമ്മളിപ്പോഴത്തെ അടുപ്പത്ത് ചൈന ഗ്രാസ് ആവുന്നുണ്ട് ഇപ്പോഴത്തെ പാൽ ആവുന്നുണ്ട് കേട്ടോ ഒരേ ലെവലിലാണ് കേട്ടോ ആയി വരുന്നത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ അത് നന്നായിട്ട് അലിഞ്ഞ് വന്നോളൂ ഒരിക്കലും കട്ട പിടിച്ചിരിക്കരുത് പിന്നെ നന്നായിട്ട് തന്നെ മെൽട്ടാക്കി എടുക്കണം കേട്ടോ ചൈന ഗ്രാസ് ഇനി നമ്മൾ പാലൊന്ന് ചെറുതായിട്ട് തള വരുന്ന സമയത്ത് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ചൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ സാധാരണ കുക്കിംഗ് വ്ലോഗ് ചെയ്യൽ കുറവാണ് കേട്ടോ നമ്മളെ അങ്ങനെ പറയലേ ഉള്ളൂ പക്ഷേ ക്യാരറ്റ് പുട്ടിങ് അതിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി അത്രയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന തരത്തിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതായത് ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ചേനാഗ്രാസം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചൂട് തന്നെ ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ കത്തിക്കേണ്ട ആവശ്യമില്ല അതിനകത്തോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക രണ്ടും നല്ല ഒരേ ചൂടിലായിരിക്കണം ചൂട് ഒരിക്കലും ഒന്നിന് കുറവും ഒന്നിന് കൂടുതലും ആവരുത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒരേ ടൈമിൽ രണ്ട് ബർണറിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ അരിച്ച് ചേർത്ത് കൊടുക്കുക ഞാൻ ആദ്യമൊക്കെ മുമ്പൊക്കെ ആണെങ്കിൽ അരിക്കാതെയാണ് കേട്ടോ ചേനക റസ് ചേർത്ത് കൊടുക്കൽ അപ്പോൾ ഒരു എന്താ പറയാ നമ്മൾ ഈ പുടിങ്ങൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ചെറിയ തരി പോലെ ഉണ്ടാവും പിന്നെയാണ് അത് അരിച്ച് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത് അരിച്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും അങ്ങനൊരു തരി തരി പോലെയൊന്നും ഇല്ലാത്തതായിട്ട് പിന്നെ മൊത്തമായിട്ട് അരിച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാമതേ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് തിളച്ച് മെൽട്ടായി വന്നതാണല്ലോ നമ്മൾ പിന്നെ അങ്ങനെ പുഡിങ്ങിനെയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ചൈന ഗ്രാസ് എല്ലായിടത്തും എത്തുന്നിടത്ത് എത്തുന്ന വിധത്തിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുത്താൽ മതി കേട്ടോ കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അന്ന് നമ്മൾ ഇത് ഒഴിച്ച് കൊടുത്തതല്ലേ അപ്പോൾ എല്ലായിടത്തും എത്തേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം ഞാനിങ്ങനെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാന്ന് കേട്ടോ അങ്ങനെ നമ്മൾ പുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലാസ്റ്റ് കൂടി ഉണ്ട് ഉണ്ടേ ചൈനഗ്രാസിൻ്റെ അതും കൂടെ ഒന്ന് പിന്നെ നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് അമർത്തിയിട്ട് അങ്ങനെ പി ഒഴിച്ചു കൊടുക്കാമെന്ന് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന കേട്ടോ പിന്നെ നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാക്കുകയാണെന്നെങ്കിലും പിന്നെ അര ലിറ്റർ പാലിന് ഒരു പത്ത് ഗ്രാമിൻ്റെ ചൈനാഗ്രാസ് തന്നെ ചേർത്ത് കൊടുക്കണം അന്ന് നല്ല കുറച്ച് ഉറപ്പിലായിട്ട് കിട്ടും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പിന്നെ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നാമത്തെ എന്തെങ്കിലും നമ്മൾക്ക് അത് കട്ട് ചെയ്ത് എടുക്കാനൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ അൻപത് ഗ്രാം തന്നെ അല്ല പത്ത് ഗ്രാമന്നെ അര ലിറ്റർ പാലിന് ചേർത്ത് കൊടുക്കുന്ന കൊടുക്കുന്നു കൊണ്ടെന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ എന്തായാലും കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചൂടോടെ തന്നെ നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റണം ഇല്ലെങ്കിൽ പിന്നെ അത് അതിനകത്ത് തന്നെ കട്ടിയായി പോകില്ലേ ഇതൊരു ചെറിയ പാത്രമാണ് കേട്ടോ എനിക്ക് പുഡിങ്ങിൻ്റെ പാത്രമൊന്നും ഇല്ല ഇതിപ്പോൾ നമ്മൾ ഓവൺ വാങ്ങുമ്പം കിട്ടിയതാണ് അപ്പം അതിനകത്താണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കിയില്ലാത്ത ഇതേ ഇതൊരിങ്ങനത്തൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേ നാളായിട്ട് പുഡിങ്ങിൻ്റെ പാത്രം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോൾ നടക്കുന്നില്ല വാങ്ങല് ഒരിക്ക് വാങ്ങാൻ പോവുകയെ എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് എന്നൊക്കെ റേറ്റ് പറയുമ്പോൾ ഞാൻ വാങ്ങാതെ വരും അങ്ങനെ നമ്മളത് പുഡിങ്ങ് കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇട്ട് കൊടുക്കരുത് ഡെക്കറേഷൻ ചെയ്യരുത് ഒന്ന് കൈവച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ സമയത്ത് ഇതിനൊക്കെ ഡെക്കറേഷൻ ചെയ്യാം ഈ ക്യാരറ്റ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതെല്ലായിടത്തും ഇങ്ങനെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുള്ളൂ തണുക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിലെടുത്ത് വെക്കരുത് കേട്ടോ എന്തായാലും നല്ല എഡിറ്റിവളായിട്ടുള്ള പുഡിങ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒന്നാമത് മിൽക്കി മേഡ് ചേർത്ത് കഴിഞ്ഞാലല്ലേ നല്ല ടേസ്റ്റാന്നെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അത് നിങ്ങൾ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാരറ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തും ഉണ്ടാക്കുന്ന മെൽക്കി മെയ്ഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ കുറച്ചെങ്കിലും ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ സ്പൂൺ ചേർത്ത് കൊടുത്ത് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതിന് പഞ്ചസാര മാത്രമായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു പറഞ്ഞില്ലല്ലോ പിന്നെ ഇതിന് വേണ്ട നിങ്ങൾക്ക് പിസ്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബദാം ഒക്കെ വേണമെങ്കിലും ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ക്യാരറ്റ് തന്നെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തോന്നേ ഇല്ലോ അങ്ങനെ ആവുമ്പോൾ ഇല്ലേ നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് ഇടുകയാണെങ്കിൽ നല്ല കടിക്കാനായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് നമ്മൾ അരച്ച് ചേർക്കുമ്പോൾ അങ്ങനെ കടിക്കാനായിട്ട് തോന്നില്ല കിട്ടില്ല നല്ല ഭയങ്കര ഒരു സോഫ്റ്റ് ആയിരിക്കും അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ ഇങ്ങനെ ചെറുതാ ചെറുതായിട്ടിങ്ങനെ നമ്മൾക്ക് കടിക്കാനായിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാരണ പിന്നെ അരച്ചിട്ടുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി ടേസ്റ്റ് ഇതാണ് അങ്ങനെ നമ്മൾ ക്യാരറ്റ് പൊടി റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം ഇതിപ്പോൾ ഇനിയിപ്പോൾ രാത്രിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കലാണ് ചപ്പാത്തിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ചപ്പാത്തിക്ക് കുഴക്കുന്നത് സാധാരണ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചുകഴിഞ്ഞാൽ നല്ല ചപ്പാത്തി ആയിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അത് രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാലും ആ സോഫ്റ്റ്നെസ് പോവുകയേ ചെയ്യില്ല ഞാൻ കുഴച്ചിട്ട് ആദ്യം അല്ല ഇങ്ങനെ ഉരുട്ടി വെക്കുന്നതെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടെന്നാൽ പിന്നെ എന്നെ പരുത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ ഇന്ന് പുടിങ്ങൊക്കെ ആക്കിക്കൊണ്ട് കുറേ സമയം വൈകിട്ടുണ്ട് രാത്രിയൊക്കെയുള്ള ഫുഡാക്കാൻ പറ്റി ഞാൻ വൈകുന്നേരം തന്നെ കുഴച്ച് വെക്കലുണ്ട് ഇതിപ്പോൾ വൈകുന്നേരമാണ് പുഡിങ്ങും കൊണ്ടിറങ്ങിയത് ഇപ്പോൾ എന്തായാലും രാത്രിക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പുഡിങ്ങുണ്ടാക്കുന്നത് അങ്ങനെ എപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കില്ല എന്തെങ്കിലും സാധനമൊക്കെ ഇങ്ങനെ ബാക്കി കണ്ടു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ പാലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ മാത്രമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ അതിനായിട്ട് വാങ്ങിക്കലും വെക്കലൊന്നും നല്ല ചപ്പാത്തിയുടെ സാധനങ്ങൾ പിന്നെ മാവൊക്കെ കുഴച്ച് ഉരുട്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം കറി റെഡിയാക്കി നിന്ന് കുറുമയാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമ്മൾ വെള്ളക്കടലയും ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഒരു മസാലക്കറി പോലെ ഉണ്ടാക്കുകയെന്ന് എന്ന് പറയാൻ കഴിയില്ല കുറുമ ആകുമ്പോൾ ഫ്രഷ് ക്രീമൊക്കെ വേണ്ട ഫ്രഷ് ക്രീം ഉണ്ടായിട്ടില്ല കേട്ടോ എന്നാലേ കുറുമക്കുകളുടെ ടേസ്റ്റ് കിട്ടുമല്ലോ ഇതിപ്പോൾ ഒരു മസാലക്കറിയെന്ന് പറയാം അതൊക്കെ ഒരുമിച്ച് ഇട്ട് വെച്ചിട്ട് തേങ്ങയും കൂടെ അരച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറുമക്ക് മഞ്ഞൾ ചേർക്കുകയും ചെയ്യില്ലല്ലോ ആദ്യം കുറുമുണ്ടാക്കാനാണെന്ന് വിചാരിച്ചത് പക്ഷേ കറി ആയിക്കതിനിപ്പോൾ മസാലക്കറിയാണ് കേട്ടോ ആയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് എപ്പോൾ ചിക്കനും ബീഫൊക്കെ നല്ല ഇടയ്ക്ക് രാത്രിയിലൊക്കെ ഇതേപോലെയുള്ള കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചപ്പാത്തി ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കണം ഇന്ന് പരത്തി വെക്കാനൊന്നും സമയമില്ല രാത്രിയായിട്ടുണ്ട് കേട്ടോ വേഗം തന്നെ പരത്തിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ശമ്പരി ചുട്ടെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ശമ്പരി അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇല്ലേ പിന്നെ വൈകുന്നേരം തന്നെ നമുക്ക് കിട്ടുന്ന സമയത്ത് മൊത്തമായിട്ട് ഒരുമിച്ച് പരത്തി വെച്ച് കഴിഞ്ഞാൽ പയ്യെ ഒരുമിച്ച് ചുട്ടെടുക്കുകയും ചെയ്യാം പിന്നെ രാത്രി എല്ലാവർക്കും ഒന്നും ഫുഡ് വേണ്ട പിന്നെ പിന്നെ മാജിക്കും മൂഫിക്കൊക്കെ കല്യാണം ഉണ്ട് പറഞ്ഞു അപ്പോൾ കുറച്ചേ വേണ്ടു അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കുറച്ച് കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അവല ഉച്ചക്കകത്ത് ചോറും ഉണ്ട് പിന്നെ ചോറ് എല്ലാവരും ഒന്നും വയ്ക്കില്ല എനിക്ക് ചോറ് മതി പിന്നെ ബാക്കിയുള്ള ഇവർക്ക് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ റേഷൻ കടയിൽ അടപ്പൊടി ഉണ്ടല്ലോ എനിക്കതാണ് കേട്ടോ നല്ല ചപ്പാത്തിയായിട്ട് കിട്ടൽ ഈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആശീർവാദം ആട്ടൊക്കെ എനിക്കത് അത്ര വലിയ നല്ലതായിട്ട് കിട്ടില്ല എൻ്റെ ഉണ്ട് ഉണ്ടാക്കലിൻ്റെ ഇതാണോ എന്നറിയില്ല കേട്ടോ പിന്നെ ഈ ചപ്പാത്തി ചൂടുന്ന സമയത്തിനൊരു നാല് ഭാഗത്തൊന്നും മടക്കി വെച്ചിട്ടൊക്കെ എണ്ണയൊക്കെ തേച്ചിട്ട് ചുട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും പിന്നെ അതുകൊണ്ട് അതിന് മെനക്കിട്ടിയിട്ടില്ല കേട്ടോ ഒന്ന് പരത്തിയെടുത്തിട്ട് വേഗം ചുട്ടെടുക്കുക വിചാരിച്ച് പിന്നെ ആദ്യമൊന്നും അങ്ങനെ തോന്നില്ല ചപ്പാത്തി വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചപ്പാത്തി ഒക്കെ റെഡിയാക്കി കറിയുമായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് നോക്കി നോക്കാം ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാത്രി എടുത്ത് നന്നായിട്ട് നന്നായിട്ടെന്ന് ഉറച്ചിട്ടുണ്ട് പിന്നെ നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചതരണം അതുപോലെ ഇപ്പം തണുപ്പല്ലേ പെട്ടെന്ന് റെഡി ആയിക്കോളും പിന്നെ നമ്മൾ ചൈന ഗ്രാസ് കുറച്ച് ചേർക്കുമ്പോഴാണ് കുറച്ച് സമയം എടുക്കുന്നത് ഇതിപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പുടിങ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇനു നമുക്ക് ഞാൻ പറയാനില്ലല്ലോ നമ്മൾ മിൽക്കി മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ എന്നാൽ നിങ്ങൾക്ക് പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പുടിങ്ങ് തയ്യാറാക്കി നോക്കുക കേട്ടോ ഈ ക്യാരറ്റ് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇത്രയ്ക്കാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ പുതിയൊരു നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണുന്നത് വരെ അസ്ലാലൈക്കും